നമസ്കാരം. കോവിഡ് ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പരിപൂർണ സഹകരണമാണ് സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ വാഗ്ദാനം ചെയ്തതെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യാപനതോത് രൂക്ഷമാകുന്ന ഘട്ടത്തെ മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ മുന്നോട്ട് വെച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: രോഗവ്യാപനത്തോത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തി. കോവിഡിന്റെ ഒന്നാം ഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും മികച്ച സഹകരണം ലഭിച്ചിരുന്നു. കോവിഡ് ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പൂർണ്ണ സഹകരണമാണ് ഇന്നത്തെ യോഗത്തിലും സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വ്യാപനത്തോത് രൂക്ഷമാകുന്ന ഘട്ടത്തെ മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ മുന്നോട്ട് വച്ചത്. എല്ലാ ആശുപത്രികളും കിടക്കകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊത്തം കിടക്ക ളുടെ 25% ഈ ഘട്ടത്തിൽ കോവിഡ് ചികിത്സകൾക്കായി മാറ്റിവെക്കണം. പലരും 4050% കിടക്കകൾ 40 മുതൽ 50% വരെ കിടക്കകൾ ഇപ്പോൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കിടക്കകളുടെ സ്ഥിതിവിവര കണക്ക് ജില്ലാ ആരോഗ്യ വകുപ്പ് മേധാവിക്ക് കൈമാറണം. കിടക്കകൾ ഉള്ളിടത്ത് രോഗികളെ അയക്കുവാൻ ഇത് സഹായിക്കും. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ വന്നാൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നൽകാൻ കഴിയണം. മികച്ച ഡോക്ടർമാർ, നഴ്സുമാർ, കോവിഡ് ചികിത്സയിൽ പ്രാവീണ്യം നേടിയവർ എന്നിവരുടെ സേവനം അനിവാര്യ ഘട്ടങ്ങളിൽ DMO ആവശ്യപ്പെട്ടാൽ നൽകാൻ എല്ലാ ആശുപത്രികളിലും തയ്യാറാകണം. ICU കളും വെന്റിലേറ്ററുകളും എത്രയും വേഗം പൂർണ്ണതോതിൽ സജ്ജമാക്കണം. അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ ഉടനെ തീർക്കണം. ഗുരുതര രോഗികൾക്കായി ICU കിടക്കകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനാൽ ICU കിടക്കകൾ അനാവശ്യമായി നിറഞ്ഞു പോകുന്നത് പരിശോധിക്കുന്നത് നന്നാകും. 108 ആംബുലൻസ്, IMA, സൗജന്യ ആംബുലൻസ്, സ്വകാര്യ ആംബുലൻസ് എന്നിവ യോജിച്ച നിലയിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുകയും വേണം. ഇപ്പോൾ കോവിഡ് ഇതര രോഗികൾക്കും ചികിത്സ ഉറപ്പാക്കണം. ഒരു ആശുപത്രിയും അമിത ചികിത്സാ ഫീസ് ഈടാക്കരുത്. ചില ആശുപത്രികൾക്ക് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ നിശ്ചിത നിരക്ക് അംഗീകരിച്ചിട്ടുണ്ട്. അതേ നിരക്ക് എല്ലാവരും സ്വീകരിക്കണം. സ്വകാര്യ ആശുപത്രികൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി എംപാനൽ ചെയ്യുന്നത് നന്നാകും. 15 ദിവസത്തിനകം കോവിഡ് ചികിത്സയ്ക്കുള്ള മുഴുവൻ ചെലവും കൈമാറുന്ന അവസ്ഥയുണ്ടാകും. ഇതനുബന്ധിച്ച് സ്വകാര്യ ആശുപത്രികൾ ഉന്നയിച്ച പരാതികൾക്ക് ചീഫ് സെക്രട്ടറിയും ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയും നടപടി സ്വീകരിക്കും. നാം ജാഗ്രതയോടെ നീങ്ങിയാൽ മാത്രമേ രോഗവ്യാപനം കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. സർക്കാരിതര വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ആരോഗ്യ മേഖലയാകെ നീങ്ങണമെന്ന സർക്കാരിൻ്റെ അഭ്യർത്ഥനയോട് വളരെ അനുകൂലമായാണ് എല്ലാവരും പ്രതികരിച്ചത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൗജന്യമായ കോവിഡ് ചികിത്സ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1-ാമത്തെ കോവിഡ് തരംഗത്തിൽ 60.47 കോടി രൂപ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവർക്കായി ചെലവഴിച്ചിട്ടുണ്ട്. കാരുണ്യ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ 4,936 പേർക്കും റഫർ ചെയ്ത 13,236 പേരുടെയും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ സൗകര്യങ്ങൾ കൂടെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ അധികം വൈകാതെ ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.